രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ആൺകുട്ടികളുടെ അടയാളം പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതക്കറു, അവർ വിശുദ്ധിയുള്ളവരാ. ഏത് ശുദ്ധിയാ? ഈ പറഞ്ഞ ശുദ്ധി ഏതാ? അത് വസ്ത്രത്തിന്റെ മാത്രം ശുദ്ധിയാണോ? ആണോ? മുഖത്തിന്റെ ശുദ്ധിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി, യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ? മമ്മൂട്ടി ആൺകുട്ടിയാണോടാ? മമ്മൂട്ടി കിളവനായി, വയസ്സ് 62 കളഞ്ഞു. ഇനി ആൺകുട്ടി എന്ന് പറയുക, കുട്ടി എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പിന്നെ ഷാറൂഖ് ഖാൻ ആവണ്ടേ? മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ, വതീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖന ലിൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരത്തെ തന്നെയാണ് സത്യം, വസൈതൂനി സൈതൂൻ പടമരത്തെ തന്നെയാണ് സത്യം, വതൂരി സീനീന മൗണ്ട് സീനായി പർവ്വതനിരകളെ തന്നെയാണ് സത്യം. മൂസാ നബിയുടെ പ്രബോധനത്തിന്റെ മണ്ണുകൾക്ക് സാക്ഷ്യം വഹിച്ച മൗണ്ട് സീനായി സീനായി പർവ്വതനിരകളെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ നാഗരികതകളുടെ തലസ്ഥാനമായ, നാഗരികതയുടെ കളിത്തൊട്ടിലായ വിശ്വസ്തമായ മക്ക പട്ടണത്തെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖന ലിൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സൗന്ദര്യത്തോടെയാ. കാണാൻ കൊള്ളാവുന്നവനായി, സുമുഖനായി, സുന്ദരനായി, സുശീലനായി ഞാൻ ഈ മനുഷ്യനെ പടച്ചെന്ന് പറയുമ്പോ ആ പറയുന്നത് കേവലം മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ, അത് വസ്ത്രത്തിന്റെ മാത്രം എടുപ്പാണെങ്കിൽ, അത് വസ്ത്രാലങ്കാരത്തിന്റെ പ്രൗഢിയാണെങ്കിൽ, പിന്നീട് അല്ലാഹു പറയില്ലല്ലോ, സുമ്മറദദിനാഹു അസ്വല സാഫിലീൻ. ആ മനുഷ്യനെ ഏറ്റവും അതമരില്ലാത്തവനായി മാറുകയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവനും പൊള്ളലേറ്റ് വികൃതമായി എന്നല്ല, അവന്റെ ഏതെങ്കിലും സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങൾക്ക് കോട്ടം തട്ടി എന്നല്ല, അവൻ ഏതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായെന്നല്ല. ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ? അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത്, അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത്. പൊന്നുമോനെ, ഈ കാണുന്ന മുഖകമലത്തിനല്ല, വിശാലമായ നെട്ടിത്തടത്തിനല്ല, അംഗബാഹുല്യങ്ങൾക്കല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി, ഒത്ത മധ്യഭാഗത്തായി, വലതു ഭാഗത്തായി, ഇടത് ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ അവയവമാണ് നിന്നെ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന, നന്മയിലോട്ട് നടക്കാൻ പേടിപ്പിക്കുന്ന ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട്. 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ ഈ പളപളാപിന്നുന്ന സിൽക്ക് ജുബ്ബ ഇട്ടിരിക്കുന്നത്, ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. സ്വർണ്ണ കളറുള്ള വാച്ചിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. ഈ മോതിരമുള്ളത് ഇട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത്, അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. പക്ഷെ അള്ള പറഞ്ഞു, അല്ല അല്ല, ഈ വസ്ത്രാലങ്കാരത്തിന്റെ സൗന്ദര്യമല്ല, വലിബാസു തഖ്‌വാ അസാലിക ഖൈർ. ഏറ്റവും ഉന്നതമായ വസ്ത്രമേതെന്നറിയോ? അത് വിവാൾഡിയുടേതല്ല, അത് റെയ്മോൺസിന്റേതല്ല, തഖ്‌വ എന്ന ഒരു വസ്ത്രമുണ്ട്. ആ തഖ്‌വ എന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോ ഫൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ. ഏറ്റവും വലിയ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്ന, നന്മ ചെയ്യാനും തോന്നലുണ്ടാക്കുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധിയിലേക്ക് ഖുർആൻ മാനവ മനസ്സുകളെ മാടി വിളിച്ചപ്പോഴാണ് ഹൃദയം ശുദ്ധമായപ്പോഴാ ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പോഴാ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോഴാണ് കേവലം 62 അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാര്
കേരള ഗവൺമെന്റ് മറ്റു നിരോധനം നടത്തിട്ട് അതിനേതൊക്കെ തടസ്സവാദങ്ങൾ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ മറുപാടം പറഞ്ഞാലും കുറ്റകൃത്യങ്ങൾ പെരുകുമെന്ന് പറഞ്ഞാലും വ്യാജമറ്റം പെരുകുമെന്ന് പറഞ്ഞാലും ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റിന് ഇതിനെ മറികടക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കോ, വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കോ, ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടം ഉണ്ടെങ്കോ, ആ ഭരണകൂടത്തിന് അത് മറികടക്കാൻ കഴിയുമെന്നോ. കേവലം 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്കാ പ്രദേശത്തിന്റെ സർവാധിപതി ആകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. കബാലിയത്തിന്റെ മത്താഫിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കവേ ഒരു അറബിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. പോകുന്നവിടയിൽ കൂട്ടുകാർ ചോദിച്ചു, ഇവിടേക്കാണ്? ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ മുസ്ലിമാൻ പോവുകയാ, മുസ്ലിമാവാൻ പോവുകയാ. കൂട്ടുകാര് പറഞ്ഞു, മുസ്ലിമാവില്ലേ? മുസ്ലിമായാല് പിന്നെ നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ ഖട്ടറബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, എനിക്കിനി വ്യഭിചരിക്കണ്ട, എനിക്ക് മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഹൂറിലിങ്ങളെ ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ, എനിക്കിനി വ്യഭിചരിക്കണ്ട. അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു, എവിടേക്കാണ്? ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ്. മുസ്ലിം പിന്നെ നിനക്ക് കള്ളം പറയാൻ കഴിയില്ല. ഇല്ല, കള്ളം പറയുന്നത് ഞാൻ നിർത്തി. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് പോവാൻ പോവുകയാ. പോകുന്നവടിയിൽ ഓരോ കൂട്ടുകാരും പറഞ്ഞു, വ്യഭിചരിക്കാൻ കഴിയില്ല മുസ്ലിമായാൽ, പിന്നെ കള്ളം പറയാൻ കഴിയില്ല, പിന്നെ സഫാമലയുടെ പുറകിൽ കൊള്ള ചെയ്യാൻ കഴിയില്ല. അപ്പോഴെല്ലാം ആ കറുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, എല്ലാ ദുസ്വഭാവത്തിനോടും ഞാൻ വിട പറഞ്ഞു. ആലയത്തിന്റെ മത്താവിലെ ഹിദായത്തിന്റെ പൊൻവെളിച്ചവുമായി അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കവേ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു കൂട്ടുകാരൻ ചോദിച്ചത്ര, എവിടേക്കാ? ഞാൻ മുസ്ലിമാവാൻ പോവുകയാ. മോനെ, മുസ്ലിമായാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു, മുസ്ലിമായാ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ? ഇല്ല, മദ്യ നിരോധനമാണ് അവിടെ. എന്നാൽ എനിക്ക് മുസ്ലിമാവണ്ട, മദ്യപിക്കാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. വ്യഭിചരിക്കാത്ത ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല. പക്ഷേ മദ്യക്കോപ്പ് നുണയാത്ത, മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, മദ്യത്തിനോട് വിട പറയാൻ വൈമനസ്യമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പ് ഇന്നമൽ ഖംറു വൽ മൈസറു വല്ലനസാബു വല്ലസിലാബു റിജ്സും മിൻ അമലി ശൈത്താൻ فاجتنبوه لعلكم تفلحون. ഈ മദ്യവും മദിരാശിയും പൈശാചിക ദുർബോധനമാണ്. ഫഹല്ലന്തും മുന്തഹൂ, അത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോ, ഏതാണ്ട് 62 അക്ഷരങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ UDFന്റെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല, KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായില്ല, എക്സൈസ് മന്ത്രി മാറി നിന്നില്ല, MLA മാരുടെ യോഗം വിളിച്ചില്ല, സമുദായ നേതാക്കളെ സമ്മർദ്ദം തിരുത്തിയില്ല, പള്ളിയിലെ അച്ഛന്മാര് വേണ്ടെന്ന് പറഞ്ഞില്ല. കേവലം 62 അക്ഷരം അവതരിക്കപ്പെട്ടപ്പോ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട് ഇന്തഹൈനാ റസൂലല്ലാ, ഞങ്ങളിതാ നിർത്തി നബിയേ എന്ന് പറഞ്ഞ് മദ്യക്കോപ്പകൾ വലിച്ചെറിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആൻ അവരുടെ മനസ്സിന് ഇവിടുത്തെ വിശുദ്ധിയാ, അത് ഹൃദയത്തിനുണ്ടായ വിശുദ്ധിയാണ്. വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വീടിന്റെ റൂമിന്റെ ഉള്ളിലും ഗോഡൗണിലും മദ്യത്തിന്റെ ബാരലുകൾ നിറക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ആ സമയത്ത് മദ്യത്തിന്റെ ബാരലെടുത്തിട്ട് മദ്യ നിരോധനത്തിന് ആയത്തിറങ്ങിയപ്പോ വെള്ളാപ്പള്ളിയെ പോലെ മറുവാറും പറഞ്ഞില്ല. നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടർ ആയിരുന്ന അറബയിലെ ഏറ്റവും വലിയ അബ്കാരി ബാരലുകൾ മറിച്ചു വിട്ടിട്ട് സാമ്പത്തിക നട്ടത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ഇന്ദഹൈനാ യാ റസൂലല്ലാ,
ഞങ്ങളെ നിർത്തി നബിയേ, ഞങ്ങളെ നിർത്തി നബിയേ, ഞങ്ങളെ നിർത്തി നബിയേ, ഞങ്ങൾ ഇതാ വിജയത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുകയാ. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, കേരള ഗവൺമെന്റിന് മദ്യനിരോധനം നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല, ആര്യങ്കാവിലെയും വാളയാലെയും ചെക്ക് പോസ്റ്റിന് തടസ്സം ഏർപ്പെടുത്തിയാൽ കേരളത്തിന്റെ മദ്യനിരോധനം സമ്പൂർണ്ണമാവുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്നതിന് സമൂഹത്തിന്റെ പരിവർത്തനത്തിനല്ലാട് മദ്യത്തോട് വിട പറയാൻ കഴിയില്ലെന്ന് അമേരിക്ക പോലും, അമേരിക്കൻ പാർലമെന്റ് മദ്യനിരോധനത്തിന്റെ ബില്ല് പാസാക്കി 2,100 കോടി ഡോളർ ചെലവഴിച്ചിട്ട് 7-ാമത്തെ ദിവസം മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടെന്നറിയോ, അതെന്തുകൊണ്ടെന്നറിയോ, ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വിശുദ്ധമായ ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി, ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി. എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ അല്ലഹിസാൻ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറിയെന്നറിയോ? കൈവാളയത്തിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, കള്ളം പറയരുടേ, നന്മയ്ക്ക് വികാരം സൃഷ്ടിക്കരുടേ എന്നല്ലാണ്ട് റസൂല് നന്മയുടെ പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആരാണടാ മുഹമ്മദെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാ നീ എന്ന് ചോദിച്ചിട്ട് കൈവാളയത്തിന്റെ മത്താഫിലെ നെഞ്ചും വിരിച്ച് ചാരിരുന്നിട്ട് മുഹമ്മദെ നീ ഞങ്ങളെ നന്നാക്കാൻ പോകുന്നു, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു, ഞങ്ങൾ ആരെന്ന് നിനക്കറിയോ? ചരിത്രത്തിൽ കുറിച്ചിടണം ഇത്. ഒരിടവേളയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുകതയുടെ കർമ്മപര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, മദ്യനിരോധനം കൊണ്ട് ഞങ്ങളുടെ മദ്യാസക്തി ഇല്ലാതാക്കാനോ ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബ് ഉപദേശിക്കാനോ ഞങ്ങളാരെന്നറിയോ? നെഞ്ചത്തേക്ക് വെള്ള ചൂണ്ടിയിട്ട് ഞങ്ങളാരെന്നറിയോ? ഒരാള് പറഞ്ഞ് വ്യഭിചരിക്കാട് രാത്രിയിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, ഒരു ദിവസം ഞാൻ വ്യഭിചരിക്കാനൊരു പെണ്ണിനെ കിട്ടാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അന്നെന്റെ കിടപ്പറ പങ്കിടാനൊരു പെണ്ണിനെ കിട്ടാട് എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പറിൽ നിന്ന് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഇത് 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ കഥയാ. അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആരെന്നറിയോ? എന്റെ ജോലി കച്ചവടക്കാര് പോകുന്ന വഴിയിൽ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കടന്നു പിടിച്ച് കടുത്തു വെട്ടിയിട്ട് അവന്റെ മടിശീലയിലെ സ്വർണ്ണ നാണയം ഓട്ടിച്ചു കൊണ്ടുപോയി കള്ളുകുടിക്കുന്ന പതിവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരനാക്കിയിട്ട് സാത്വവാഹക സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാള് പോലും മതുവടി വന്നില്ല. അസ്തമയ സൂര്യന്റെ ചെഞ്ചായത്തിന്റെ ക്ഷോണിമ മാറവേ ഇന്ന് മദ്യപിക്കാനൊരു സ്വർണ്ണ നാണയം കിട്ടാട് നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരാള് പാതയോരത്തുകൂടി വരുന്നത് കണ്ടത്. എരയാണെന്ന് കരുതി ഓടി നോക്കുമ്പോ തന്റെ സ്വന്തം പിതാവാ. ആ പിതാവിനെ ഒരു ദിവസം മദ്യപിക്കാൻ പൈസ കിട്ടാനിട്ട് എനിക്ക് ജന്മം നിന്ന സ്വന്തം പിതാവിനെ പിടിച്ചു നിർത്തി അയാളുടെ കടുത്തു വെട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ മടിശീലിൽ നിന്ന് പണമെടുത്തിട്ട് മദ്യപിച്ചവനാണ്. എന്നെയാണോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നതെന്ന് കൈവാളയത്തിന്റെ മത്താഫിനെ ചാരി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ധർമ്മപ്രഖ്യാപനത്തിന് വെല്ലുവിളിച്ച അങ്ങനെയുള്ള മനുഷ്യരാരാ ഉള്ളത്? രാക്ഷസീയ ഭാവത്തിന്റെ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പരസ്യമായിട്ട് വിളിച്ചു പറയുകയാ എന്റെ ഉപ്പാന്റെ കരുത്തറത്തിട്ട് മദ്യപിച്ചവരാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിലിയങ്ങളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറബികളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെന്ന്, 6-ാം നൂറ്റാണ്ടിലെ രാക്ഷസന്മാരെന്ന് നമ്മൾ വിചാരിച്ച ഈ ജനത, ആ ജനതയുടെ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോ അവർക്ക് പിന്നീട് ലോക സമൂഹം
ദൈവം ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയോ? ജാഹിരിയങ്ങൾ എന്ന് വിളിച്ച നാവ് കൊണ്ട്, കൊലയാളി എന്ന് വിളിച്ച നാവ് കൊണ്ട്, രാക്ഷസൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ലോക സമൂഹം അവരുടെ പേര് തന്നെ മാറ്റി വിളിച്ചു. ഒരു പേര് മാറ്റത്തിന്റെ കഥയാ ഞാൻ പറയുക. ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്കൊരു പേര് കൊടുത്തു. കൗമന് കൗമന് ബക്കാവൂന്ന്. പൊട്ടിക്കരയുന്ന ജനത, പൊട്ടിക്കരയുന്ന ജനത, കണ്ണുനീരിന്റെ ജനത. പിന്നീട് ചരിത്രകാരന്മാർ അവരെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, കൗമന് ബക്കാവൂന്, പൊട്ടിക്കരയുന്ന ജനത. എന്തോ തിട്ടാ പൊട്ടിക്കരയുന്നൊരു കാമുകിയെ നട്ടപ്പെട്ടിട്ടല്ല, ലോട്ടറി അടിക്കാത്തത് കൊണ്ടല്ല, ജീവിതത്തിന്റെ സങ്കടമോ തിട്ടല്ല, കടം പറഞ്ഞിട്ടല്ല, രോഗമോ തിട്ടല്ല. പിന്നെ ഇവര് പൊട്ടിക്കരന്നത് എന്തിനെന്നറിയോ? കൗമന് ബക്കാവൂന മിന ഖശീയത്തില്ല. പടച്ചറപ്പിന് ഒത്തിട്ട് പാതിരാത്തിയിൽ കരയാൻ തുടങ്ങി.